അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ എങ്ങനെ ഒരു വീഡിയോ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എലൈറ്റ് മോഷനാണ്. എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്ത് വരും. ഇതിൽ നമ്മൾ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം 9:16 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് റേഷ്യോ ആണെങ്കിലും ഇതിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കാം. ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പം ഏത് ഓഡിയോ, അതായത് നമ്മളിപ്പോൾ ഓഡിയോ ഉപയോഗിക്കുമല്ലോ, അപ്പോൾ ഓഡിയോ നമ്മൾ ആദ്യം ആഡ് ചെയ്യണം. ഓഡിയോയിൽ പോവുക, നമുക്കിഷ്ടമുള്ളൊരു ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഓഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു 30 സെക്കൻഡ്സ് വരുന്ന ഒരു ഓഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിപ്പം നിങ്ങൾ ഫോട്ടോ ആണോ എഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീഡിയോ ആണോ എഡിറ്റ് ചെയ്യുന്നത് അത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യാൻ വേണ്ടി ഈ പ്ലസ് ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ശേഷം ഇമേജസ് ആൻഡ് വീഡിയോ. ഞാനിപ്പം ബെക്കാമിൻ്റെ 2-3 ഫോട്ടോസാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫിൽ സ്ക്രീൻ ആക്കാൻ വേണ്ടി ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ സ്ക്രീനിൽ ഫില്ല് ചെയ്ത് തരും. അതേപോലെ ഇതിപ്പോൾ ഒരു 2 സെക്കൻഡേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത്ര സെക്കൻഡ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം അടുത്തൊരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. അതും ഇതേപോലെ ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം 2 ഫോട്ടോ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു ഫോട്ടോയുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. ഇനി ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ നമുക്കൊന്ന് ചെറുതാക്കണം. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. അതിനുശേഷം ഈ സൂം ഔട്ട് ചെയ്യുക, ഒന്ന് ചെറുതാക്കി എടുക്കുക. നിങ്ങൾക്ക് എത്ര ചെറുതാക്കണോ അത്രയും ഒന്ന് ചെറുതാക്കി എടുക്കുക. അതിനുശേഷം അതേപോലെ ഇപ്പത്തേൻ്റെയും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, ഒന്ന് ചെറുതാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. അതിനുവേണ്ടി ആ ബാക്ക്ഗ്രൗണ്ടിലെ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. എഫക്ട്സ്, ആഡ് എഫക്ട്സ്, അതിൽ കളർ ആൻഡ് ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എടുത്തിട്ട് സാച്ചുറേഷൻ മൈനസ് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു ഇലക്ട്രിക് എഫക്റ്റ് ആഡ് ചെയ്യണം ഈ ഒരു നമ്മളിപ്പോൾ ചെറുതാക്കി വെച്ച ആ ഒരു ലെയറിൽ. അപ്പം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റിൽ പോവുക. അതിനുശേഷം ഡ്രോയിങ് ആൻഡ് എഡ്ജ് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ കണ്ടില്ലേ ഇലക്ട്രിക് എഡ്ജസ്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ നമ്മളിപ്പോൾ കളറ്, ഞാനിപ്പോൾ തൽക്കാലം റെഡ് കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ അതിൻ്റെ ഗ്ലോ എല്ലാം കണ്ടില്ലേ, അതെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. എത്ര വേണം ഗ്ലോ എല്ലാം കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം 30, 41 കൊടുക്കുന്നത്, അതായത് നിങ്ങൾക്ക് 40 കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളിതിൻ്റെ ഫസ്റ്റിലേക്ക് വരാം. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ മാക്സിമം ആക്കി കൊടുക്കുക, 5 ആക്കി കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് എൻ്റിലേക്ക് വന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 0 കൊണ്ടുപോകുക. ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്നും കൂടി സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സ് പോവുക. അതിൽ ഡിസ്ട്രോഷൻ ആൻഡ് റാപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ വേവ് റാപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ പോവുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ പോയിട്ട് കുറച്ച് താഴേക്ക് വന്നാൽ മാഗ്നിറ്റ്യൂഡ് ഒരു 0.9 കൊടുക്കുക, 0.9 കൊടുക്കുക. അതിനുശേഷം സ്പേസിങ് നമുക്കൊരു 10 കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ ഞാനിതിൽ ചെയ്തിട്ടുണ്ട്, ഒരു ഷാഡോ എഫക്റ്റ്, അതായത് ഈ ഇലക്ട്രിക്കിനെ ഒക്കെ ഒരു ഷാഡോ വരുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം റാപ്പ് ആംഗിൾ നമുക്കൊരു 100 കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു വേവ് കണക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഫസ്റ്റ്. അതിൽ ഫസ്റ്റ് തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ഒരു 3 കൊടുക്കുക, ഒരു 3 കൊടുക്കുക.
പിന്നെ ഇനി നമുക്ക് ഒരു സൂം ഇൻ സൂം ഔട്ട് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ലെയർ ഒന്നും കൂടി സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, എന്നിട്ട് ആ ഒരു സൂം ഇൻ സൂം ഔട്ടിലേക്ക് വരിക. ഫസ്റ്റ് നമുക്ക് ഇതൊരു എത്ര ചെറുതാക്കണം അത്രയും ചെറുതാക്കാം. ഞാനിപ്പോൾ അതൊരു ഒരു സീറോയിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ടത്. സീറോ കൊടുത്തിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു, ടെൻറ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ വലുതാക്കേണ്ടത് ആ ഒരു രീതിയിൽ വലുതാക്കി വരിക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു റേഞ്ചിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ ഒരു ഗ്ലോയിങ് എഫക്റ്റ് വന്നിട്ടുണ്ട് അല്ലേ, ആ ഒരു എഫക്റ്റ് ഇതിലേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതന്നെ ബാക്കിയിലേക്കെല്ലാം കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. അതിനുവേണ്ടി നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യുക, കോപ്പി ഇതിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആകാൻ പറ്റിയായി. ഇനി ബാക്കിയുള്ള എഫക്ട്സ് കൂടെ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു അതായത് ആ സൂം ഇൻ സൂം ഔട്ട് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, ആ സൂം ഇൻ സൂം ഔട്ട് പോവുക, ഫസ്റ്റിലേക്ക് വരിക, എന്നിട്ട് മാക്സിമം ചെറുതാക്കി കൊടുക്കുക, മാക്സിമം ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. എൻഡിലേക്ക് വരിക, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എന്നിട്ട് സൂം ഇൻ ചെയ്യുക, വലുതാക്കി കൊടുക്കുക. അപ്പം നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലുള്ള ഇനിയും കണ്ടൻറ്റുകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വളരെ വേഗം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.